സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോളറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. അച്ഛന് പാപ്പടമുണ്ട്. എന്താ ഏറ്റവും ഇഷ്ടം? ചിക്കൻ ആണോ? ചിക്കൻ ആണോ? അത് വിറ്റ് കഴിഞ്ഞാല് 190 രൂപ ഉണ്ട്. ക്വാർട്ടർ മേടിച്ച് വൈകുന്നേരം 50 കഴിയും. കോഴിക്കോട്ടിയാണ് കൂടുതൽ കഴിയും. വേറൊന്നും വേണ്ട. പിന്നാരും എന്തോ ആരെ മോളെ കുളിപ്പിക്കണ. എത്ര ഇഷ്ട അച്ഛന്? ഇത്ര ഇഷ്ടമാണ്. ഫ്ലവേഴ്സിലെ ഉപ്പുമുളകാണോ ഏറ്റവും ഇഷ്ടം? കാണാം. ആരൊക്കെയാ കാണണ്ടേ? അച്ഛി, ചേച്ചി, അച്ഛു, ചേട്ട, ചേട്ട. കണ്ടാലോ കാപ്പത്തിട്ടേ മഞ്ഞാവണ്ടാലോ. കാക്കേ കോതാ പറ്റിട്ടേ. തന്റെ ജീവിതം തന്റെ മകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു അച്ഛന്റെ കഥയാണിത്. 10 വർഷമായി വരാപ്പുഴ പെട്രോൾ പമ്പിന്റെ ഇടതുവശത്ത് തന്റെ മകളോടൊപ്പം നിന്ന് ലോട്ടറി വിൽക്കുന്ന ഈ അച്ഛൻ. ഈ അച്ഛന്റെയും മകളുടെയും കഥ നമുക്ക് കേൾക്കാം. ബുദ്ധി വളർച്ചയില്ലാത്ത തന്റെ മകൾക്ക് തുണയായി കാവലായി 29 വർഷമായി ഈ അച്ഛൻ കൂടെയുണ്ട്. 34 വയസ്സുകാരിയായ ഈശ്വരിയുടെയും അവളുടെ അച്ഛന്റെയും കഥയാണിത്. ഈശ്വരിയുടെ 4-ാം വയസ്സിലാണ് അവളുടെ അമ്മയുടെ മരണം. അന്ന് തൊട്ടിന്നുവരെ ഈ അച്ഛൻ തൻ്റെ മകളെ തനിച്ചാക്കിയിട്ടില്ല. ബസ് ഡ്രൈവറായിരുന്ന ഇദ്ദേഹം ബസ്സിൽ ഓട്ടത്തിന് പോകുമ്പോഴും മകളെ ഒപ്പം കൂട്ടുമായിരുന്നു. പിന്നീട് മകളെ ഒപ്പം കൂട്ടുന്നത് ബസ് ഉടമയ്ക്ക് പ്രശ്നമായതോടെ ആ തൊഴിലുപേക്ഷിച്ച് ലോട്ടറി വിൽപ്പനയിലേക്ക് ഇറങ്ങുകയായിരുന്നു. മറ്റൊരു ഏജന്റ് വഴിയാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത്. ഒരു ദിവസം 190 രൂപയ്ക്കടുത്താണ് കിട്ടുന്ന വരുമാനം. ആ പണത്തിന് ഈശ്വരിയുടെ ഇഷ്ടഭക്ഷണമായ അൽഫാം വാങ്ങിക്കും. അപ്പോഴൊക്കെ അവളുടെ നിഷ്കളങ്കമായ അച്ഛ എന്ന വിളി മാത്രമാണ് ആ അച്ഛന്റെ സന്തോഷം. ബസ്സിലെ ഡ്രൈവറായിരുന്നു. ചേരാൻ റൂട്ടില്, പറൂർ റൂട്ടില്, ആ മോളെ കൊണ്ട് രാവിലെ അതിരാവിലെ അങ്ങ് വണ്ടിയിലോട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. 10:30 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ ഇപ്പോൾ ഇത്ര പോക്കോം പറഞ്ഞല്ല, ഇപ്പം മോലാലും വരി പറഞ്ഞ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിപ്പണി നിർത്തിയിട്ട് 10 വർഷമായി. രാത്രിയിൽ വീട്ടിൽ വെച്ച് കഴിക്കും, ഉച്ചക്കത്തെ പുറത്ത്. ഒരു ബുദ്ധിമുട്ടുമില്ല. 4 വയസ്സ് മുതൽ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ നോക്കണം. ഇപ്പോഴുള്ള എൻ്റെ കുട്ടികളെ പോലെ ജനിച്ചപ്പോൾ അന്ന് മുതലേ ഉണ്ട്. തലച്ചോറിന് വളർച്ചയില്ല. എല്ലാ കാര്യവും നോക്കി ഇങ്ങനെ പോകുന്നു. മനസ്സസ് അന്ന് നിന്നിട്ട് 10-20 വർഷമായി. ഇപ്പോൾ ഉണ്ടാകാറില്ല. അതിനുമുമ്പുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഒന്നും പറയാനില്ല. കൂടെ കൊണ്ട് നടക്കുക, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക. വണ്ടി മേടിക്കുമ്പോൾ വണ്ടി നിർത്തുക, അവിടെ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുക, വണ്ടിക്കത്തിരിക്കുക, പിന്നെ ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക. ഡ്രസ്സ് ചെയ്ത് വന്നാൽ കൂടെ വരും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. അപ്പോൾ അവളൊക്കെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല. അവിടെ കൈയും കാലം എത്തൂല. വെയിറ്റ് വണ്ണം കാരനെ കൈ ഒരു തിരിയയില്ല. മാറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിടത്തും കയ്യതും കാലം എത്തൂല. അല്ലേ, ആരെയും മോളെ കുളിപ്പിക്കണ. ഒരു ബുദ്ധിമുട്ടുമില്ല. അവളെ കാണിച്ചില്ല, ബോഡി കാണിച്ചില്ല. ഇവിടെ അങ്ങനെയാണ്. അച്ഛൻ്റെ അമ്മയുടെ ബോഡി ഒന്നും കാണിക്കൂല. ഒന്നുമില്ല, ഒരു സങ്കടം. അവൾക്ക് ഓർമ്മയില്ലല്ലേ. അൽഫാം മേടിക്കും. ഇവിടെ ക്വാർട്ടർ മേടിച്ച് വൈകുന്നേരം ആകുമ്പോൾ കഴിക്കും. പൂച്ചൂട് വെള്ളം കുടിക്കും. ഭക്ഷണം കഴിക്കും. ചോറ് ഇന്നില്ല. ഒരു നേരം കഴിക്കുള്ളൂ ഭക്ഷണം. മുട്ട മുട്ടയാണ് തീറ്റ. മുട്ട പോയോട്ടാണ് കൂടുതൽ കഴിക്കും. വേറൊന്നും വേണ്ട. പിന്നാരും എന്തോ. മോൾക്ക് ആരെയാണ് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം? അച്ഛനെ എത്ര ഇഷ്ടമുണ്ട്? ഇതെല്ലാം ചോദിക്കുമ്പോൾ ഈശ്വരിക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അച്ഛൻ. അതാണ് അവളുടെ ലോകം. കൃത്യമായി സംസാരിക്കാനാവില്ലെങ്കിലും ഇറു കൃത്യമായി അവൾ അച്ഛനെന്ന് ഉച്ചരിക്കും. ഇത്രത്തോളം കളങ്കമില്ലാത്ത സ്നേഹം ഇന്നീ ഭൂമി മലയാളത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ്. അച്ഛനെ എത്ര ഇഷ്ടാ? എത്ര ഇഷ്ടാ അച്ഛനെ? ഇത്രയും ഇഷ്ടമാണ്.
ചിക്കൻ കഴിക്കണ എങ്ങനെയാണ്? ചിക്കൻ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ എങ്ങനെയാണ്? എങ്ങനെ ചിക്കൻ വേണം എന്ന് പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? എങ്ങനെ പറയും? പറയ ചിക്കൻ മേടിച്ചിട്ട് തന്നെ എങ്ങനെ പറയും? ഞാനിവരായിട്ട് പരിചയപ്പെട്ടിട്ട് ഒരു 10-25 മുപ്പതിലത്തെ ഇതുണ്ട്. അപ്പോൾ ആദ്യം ഇയാൾ ഇവിടെ ബസ് ഓടിക്കുകയായിരുന്നു. ഇയാളുടെ മാരേജ് സമയത്ത് ഇവിടെ എറണാകുളം മൂത്തുവന്നും ബസ് ഓടിക്കുകയാണ്. മൂത്തുവന്നു പറഞ്ഞാൽ കൃത്യം ഓർക്കുന്നില്ല. ആ സമയത്താണ് ഇയാൾ ഈ കുട്ടി ഒരു 3 വയസ്സോളം ഉണ്ടാവുള്ളൂ ഇയാളുടെ ഈ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോൾ. എന്തോ പനി എന്തോ അസുഖമെന്ന് മരിച്ചതാ. അതിനുശേഷം പിന്നെ ഇയാൾ 2-ാമത്തൊരു കല്യാണം കഴിച്ചു. കുറേ ആൾക്ക് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊച്ചു നോക്കാൻ പറ്റുന്നുണ്ട്. അവർ 10-ന് പോയി. പിന്നെ ഇയാൾക്ക് പണിക്ക് പോകാൻ പറ്റാണ്ടായി. ഈ കൊച്ചിൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ട്, അവരും മരിച്ചു പോയപ്പോൾ ഇയാൾക്ക് പണിക്ക് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ ഒരു അമ്മയുടെ വീട്ടിൽ 3 സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലമായിട്ടുണ്ട്. ആ സ്ഥലത്ത് പഞ്ചായത്ത് പെരവെടുത്ത് കൊടുത്തതാണ്. ആ പെരയിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. ഇപ്പോൾ ഈ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. ആ ലോട്ടറി കച്ചവടം ആദ്യം നടത്തിയത് ഇവിടെ പറവൂര് പൊട്ടന്തിരി എന്ന സ്ഥലത്ത് അവിടെ നടത്തിയിരുന്നത്. ഈ പോക്ക് വരെ ഇതിനെ കൊണ്ട് ബസ്സിൽ കയറി ഇറക്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടായാലും ഇങ്ങോട്ട് മാറ്റിയത്. ഇവിടെ ഇപ്പോൾ കുറച്ചാൾ തുടങ്ങിയിട്ട് ഇവർക്ക് നേരിട്ടുള്ള ഏജൻസിയും അല്ല, വേറൊരാളുടെ സബ്ബായിട്ട് അയാൾ കൊടുക്കുന്നതാണ്. ആ ടിക്കറ്റ് തീരുന്നവരെ ഇവിടെ ഉണ്ടാവും. ഒരേ 2-3 മണി വരെയൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ തീരും. പിന്നെ വിൽക്കാറില്ല. പിന്നെ അത് രാവിലെ ഒരു 9 മണിക്കൊക്കെ വരുള്ളൂ. ഞാൻ അയാളെ സംബന്ധിക്കുകയാണ്. അയാൾ ഇത്ര നാൾ കൊച്ചിനെ നോക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും സ്വന്തമായി ആദ്യം ബസ്സിൽ പോയിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇയാൾ കൊച്ചിനെ കൂടെയൊക്കെ വഴിയിലൊക്കെ നടക്കും. അന്ന് അമ്മയില്ലെങ്കിൽ ഇയാൾ നോക്കി ഈ അമ്മമ്മരത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെട്ടിയാകത്തും ഇങ്ങനെയുള്ള ടൗണിലൊക്കെ കൊണ്ടു നടക്കും. അന്ന് കണ്ടീഷനൊക്കെ ഇതൊക്കെ തന്നെ ആ കൊച്ചിൻ്റെ. അന്നത്തെ ഒരു വണ്ണമൊക്കെ വെച്ചെന്ന് മാത്രം. രാവിലെയായാൽ ഈശ്വരിക്ക് ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും കാണണം. അതിലെ ബാലു അച്ഛനെയും നീലു അമ്മയെയും ശിവാനി, ലച്ചു, കേശു, മുടിയൻ, പാറുക്കുട്ടി എന്നിവരെയെല്ലാം കണ്ടിരിക്കാൻ ഈശ്വരിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവരെയെല്ലാം ഒന്ന് നേരിൽ കാണണമെന്നാണ് അവളുടെ മറ്റൊരാഗ്രഹം. ടിവി കാണാറുണ്ടോ? എന്താ ടിവിയിലെ ഏറ്റവും ഇഷ്ടം? ഫ്ലവേഴ്സിലെ ഉപ്പുമുളകാണോ ഏറ്റവും ഇഷ്ടം? ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പുമുളകിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? അവരെ കാണണോ? അവരെ കാണാൻ ഒത്തിരി ഇഷ്ടാണോ? എന്നാ അവരോട് നോക്കി പറ ആരൊക്കെയാ കാണണ്ടേ? അച്ചുചേച്ചി, അച്ചുചേട്ട, ചേട്ട, പിന്നെ ബാലു, ബാലു അച്ഛൻ. ഇതാണ് ഈശ്വരിയും അവളുടെ അച്ഛനും. ഇതാണ് അവരുടെ ജീവിതം. ഈശ്വരിയുടെ ലോകം തന്നെ അവളുടെ അച്ഛനാണ്. അച്ഛനോടൊപ്പമാണ് ഒരു ദിവസത്തിലെ മുക്കാഭാഗവും അവൾ ചിലവഴിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകുമാണ് അവളുടെ ഇഷ്ടം. ഉപ്പുമുളകും ചാനലിലെ മറ്റ് കഥാപാത്രങ്ങളെ കാണണമെന്നാണ് ഈശ്വരിയുടെ ആഗ്രഹം. അവരെ കാണിച്ചു കൊടുക്കുമെന്ന ഞങ്ങൾ വാക്കുകൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. ക്യാമറ പേഴ്സൺ അഭിഷേകിനോടൊപ്പം അരുണിമ.